ഹായ് നമ്മൾ ഇനി സെക്കൻഡ് ഇയറിലെ വളരെ രസകരമായ മറ്റൊരു ചാപ്റ്ററിലേക്ക് നീങ്ങുകയാണ് ദാറ്റ് ഈസ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് എന്നും പി ബ്ലോക്ക് എന്നും ഡി ബ്ലോക്ക് എന്നും എഫ് ബ്ലോക്ക് എന്നും നാല് ബ്ലോക്കുകൾ ഉള്ളതായി നമ്മൾ പ്ലസ് വണ്ണുകളിലും താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലോ അതിൽ എസ് ബ്ലോക്ക് എലമെന്റ് എന്ന രീതിയിൽ വലിയ ചാപ്റ്റർ അല്ലെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു പി ബ്ലോക്കിന് പറ്റിയിട്ടും കുറച്ച് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു ബാക്കി സെക്കൻഡ് ഇയറിൽ പഠിച്ചു ഇനി ഡി ആൻഡ് എഫ് എന്ന ബ്ലോക്കും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിലുള്ള എലമെൻറ്റുകളെ പറ്റി നിങ്ങളുടെ പഠനം പൂർത്തിയാകും അല്ലേ എന്തൊക്കെയാണ് ആരാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത ഇവരുടെ കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമുക്കാദ്യം പീരിയോഡിക് ടേബിളിൽ ആരാണ് എവിടെയാണെന്നുള്ളത് നോക്കിയാലോ സി പീരിയോഡിക് ടേബിളിൽ കാണുന്ന ഫസ്റ്റത്തെ രണ്ട് പീരീഡുകളാണ് രണ്ട് ഗ്രൂപ്പുകളാണല്ലോ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവരാണല്ലോ എസ് ബ്ലോക്ക് ഓൾറെഡി പഠിച്ചതാണ് ഈ കാണപ്പെടുന്ന ആറ് ആൾക്കാരാണല്ലോ പി ബ്ലോക്ക് അതും പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ മുന്നേ പഠിക്കാതിരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് അഥവാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇതുവരെ ഉൾപ്പെടുന്ന ആൾക്കാരുടെ പേരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ് അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇതുവരെ വരുന്ന ആൾക്കാരുടെ പേരാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ് നോക്കണേ ഇതിലിപ്പോൾ ഡി ബ്ലോക്ക് എലമെൻ്റ് ഇതുവരെ കാണപ്പെട്ടത് 40 എലമെൻറ്റുകളാണ് ഒരു പീരീഡിൽ 4 എലമെൻ്റ് വീതം 4 പീരീഡ് ആക്ച്വലി ഈ ലാന്ദനവും ആക്ടിനവും ഇവിടെയാണ് വേണ്ടത് ലാന്ദനം ആക്ടിനിയം അങ്ങനെ വരുന്ന 10 10 10 10 എലമെൻറ്റുകളാണ് ഡി ബ്ലോക്ക് ഈ കാണപ്പെടുന്ന സീറിയം മുതൽ ലൂട്ടേഷ്യം വരെയും തോറിയം മുതൽ ലോറൻസിയം വരെയും ഉൾപ്പെടുന്ന 14 14 28 എലമെൻറ്റുകളാണ് എഫ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് നമുക്കിനി ആദ്യം ഡി ബ്ലോക്കിനെ പറ്റിയിട്ടാണ് കൂടുതൽ പഠിക്കാനുള്ളത് ഓക്കെ എലമെൻറ്റുകൾ ഏതൊക്കെയാണ് ഈ കാണപ്പെടുന്നവരാണ് അപ്പോൾ നമ്മൾ എലമെൻറ്റുകളെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടികളിലേക്ക് പോകാം എന്താണ് ഡി ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറഞ്ഞുതരാമോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിലാകുന്നവരുടെ പേരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ് വാട്ട് ആർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ദ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ അല്ലെങ്കിൽ ഡി ഓർബിറ്റൽ ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ നമ്മളിതാ ഞാനൊരു സ്കാൻഡി അല്ലെങ്കിൽ ടൈറ്റാനിയം എടുത്ത് അതിന് വിശദീകരിക്കുന്നുണ്ടോളൂ ടൈറ്റാനിയം എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 22 ഉള്ള ഈ ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതുന്ന നോക്കോളൂ 1s2 2s2 2p6 3s2 3p6 4s2 3d2 2 4 10 12 18 20 22 കണ്ട അവസാന ഇലക്ട്രോൺ വന്ന് ചേർന്നത് എവിടെയാണ് ഡിയിൽ എന്നാൽ ശരിക്കും ഔട്ടർ മോസ്റ്റ് ഷെൽ ഇവിടെ 4 ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് അവിടെ 4 ആണ് നോക്കിക്കോ ഇപ്പോൾ ഞാനൊരു ആറ്റം എടുത്തു ആ ആറ്റത്തിൻ്റെ ഒരു ആറ്റം എടുത്തു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണത് ഒന്നാമത്തെ ഷെല്ല് രണ്ടാമത്തെ ഷെല്ല് മൂന്നാമത്തെ ഷെല്ല് നാലാമത്തെ ഷെല്ല് ഈ നാലാമത്തെ ഷെല്ലാണ് 4 അതിൽ എസ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളത്തെ ഷെല്ലാണ് 3 അതിൽ ഡിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ചെന്നത് ലാസ്റ്റ് ഇലക്ട്രോണിനെ ഡിഫറൻഷ്യേറ്റിംഗ് ഇലക്ട്രോൺ എന്നും പറയാറുണ്ട് അതുകൊണ്ട് ശരിക്കും 4s നേക്കാളും എനർജി കൂടുതലാണ് 3d ക്ക് അതുകൊണ്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ 4s കഴിഞ്ഞ് 3d യിലേക്ക് പോയത് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ പെനൾട്ടിമേറ്റ് ഷെല്ലെന്ന് പറയാൻ കാരണം അവസാനത്തിൻ്റെ ഉള്ളത്തതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വിശദീകരിച്ചത് സോ വാട്ട് ആർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ദ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ് ഇൻ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇനി നിങ്ങളൊരു കാര്യം രസകരമായൊരു കാര്യം ഇവിടെ ഉള്ളത് എന്താണെന്നറിയോ അറ്റോമിക് നമ്പർ 22 ആകുമ്പോൾ ഇവിടെ ലാസ്റ്റ് 22 വരുന്ന പോലെയാണ് അവസാനിക്കുക അറ്റോമിക് നമ്പർ 26 ഞാൻ എഴുതട്ടെ 26 ആരാണ് നോക്കിക്കോ അറ്റോമിക് നമ്പർ 26 എന്ന് പറയുന്നത് അയൺ അല്ലേ അയൺ അറ്റോമിക് നമ്പർ 26 കോൺഫിഗറേഷൻ എങ്ങനെയുണ്ട് 1s2 2s2 2p6 3s2 3p6 4s2 3d6 26 എങ്ങനെ വരണം 26 നോക്കൂ 2 4 10 12 18 20 22 കണ്ടാ ഇത് എല്ലായ്പ്പോഴും ശരിയാവില്ല ക്രോമിയത്തിന് എക്സെപ്ഷണൽ കോൺഫിഗറേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ സിങ്കിനും കോപ്പറിന് എക്സെപ്ഷണൽ കോൺഫിഗറേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രോൺ ഒന്ന് ജമ്പാകുന്നതൊക്കെ അതെല്ലാം നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല സോ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാന ഇലക്ട്രോൺ സെക്കൻഡ് ലാസ്റ്റ് അഥവാ പെനൾട്ടിമേറ്റ് ഡി ഓർബിറ്റലിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവരുടെ പേരാണ് എന്ത് ഡി ബ്ലോക്ക് എലമെൻറ്റ്
ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പറയാനുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ എലമെന്റുകളൊന്ന് പരിചയപ്പെടുത്തട്ടെ. നോക്കിക്കോ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റൂത്തേനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം, ലാന്തനം, ഹാഫ്നിയം, ടന്റാലം, ടങ്സ്റ്റൺ, റീനിയം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി, ആക്ടിനിയം, റൂദർഫോർഡിയം, ഡുബിനിയം, സീബോർജിയം, ബോറിയം, ഹാസിയം, മൈറ്റ്നറിയം, ഡാംസ്റ്റാർച്ചും, ബ്രോൺജിനിയം, കോപ്പർനീഷ്യം. ഇത്രയും എലമെൻറ്റുകളാണ്. ഞാനിത് വേറെ എഴുതിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ വളരെ പ്രിഷ്യസ് ആയിട്ട് പരിഗണിക്കുന്നതും അതേപോലെ തന്നെ ഫാൻസി അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റുകളെ നിങ്ങൾ കാണാതെ പഠിക്കണം. ലൈക്ക് അറ്റോമിക് നമ്പർ 116 ഡാംസ്റ്റാർച്ചിയം, ഡി എസ് ഡാംസ്റ്റാർച്ചിയം. അറ്റോമിക് നമ്പർ ഗോൾഡിൻ്റെത് എത്രയാണ്? 79 ഗോൾഡ്. സിൽവർ എത്രയാണ്? 47 കണ്ട. അങ്ങനെ അതേപോലെ 75 ആരാണ്? റീനിയം. ഒരു സ്പെഷ്യൽ അറ്റോമിക് നമ്പർ ഉള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ പരിഗണിക്കാം. ഓക്കെ, ഈ അറ്റോമിക് നമ്പറൊക്കെ നിങ്ങൾ പ്രത്യേകം കാണാൻ പഠിക്കുമല്ലോ. യെസ്. ഇനി ഈ എലമെൻറ്റുകളെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ട് അതിലുള്ള അറ്റോമിക് നമ്പർ അല്ല സോറി പഠിക്കാനുള്ളൊരു ഓർഡർ ഞാൻ പറഞ്ഞുതരാണ്. ഏതൊക്കെ എലമെൻ്റ് ആയിരുന്നു? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീ കൊടുക്കാതെ നിൽക്കുന്നു സീനത്തും കൂടെ. ഓക്കെ, സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീ കൊടുക്കാതെ നിൽക്കുന്നു സീനത്തും കൂടെ. ഓക്കെ, അടുത്തത് ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റുത്തേനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. ഓക്കെ, ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റുത്തേനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. എന്താ സാധനം? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിലമ്പൂരിൽ നിന്നും മോങ്ങത്തേക്കുള്ള ടാക്സി റൂട്ട് മാറി റോഡിൽ പിടിച്ചിരിക്കുന്നു. അർജൻറ്റായി കാർഡുമായി ചെല്ലുക, ലൈസൻസ് കാർഡൊക്കെ ഉണ്ടാവില്ലേ അതുമായി ചെല്ലുക. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിലമ്പൂരിൽ നിന്ന് മോങ്ങത്തേക്കുള്ള ടാക്സി റൂട്ട് മാറി റോട്ടിൽ പിടിച്ചിരിക്കുന്നു. അർജൻറ്റായി കാർഡുമായി ചെല്ലുക. ഓക്കെ, നെക്സ്റ്റ് ലാന്തനം, ഹാഫ്നിയം, ടന്റാലം, ടങ്സ്റ്റൺ, റീനിയം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി. ലാന്തനം, ഹാഫ്നിയം, ടന്റാലം, ടങ്സ്റ്റൺ, റീനിയം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി. ലൈലയും ഹനീഫയും തമ്മിലുള്ള വെഡ്ഡിങ്, ലൈലയും ഹനീഫയും തമ്മിലുള്ള വെഡ്ഡിങ്, രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഓട്ടോ വിളിച്ച് അജിന് പോയി. എന്താണത്? രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഓട്ടോ വിളിച്ച് അജിന് പോയി. ഓക്കെ, ഇനി അടുത്തത് ആക്ടിനിയം, റുദർഫോർഡിയം, ഡുബിനിയം, സീബോർജിയം, ബോറിയം, ഹാസിയം, മേറ്റ്നേറിയം, ഡാംസ്റ്റാർഷ്യം, കോപ്പർനീഷ്യം, അല്ല റോൺജിനിയം, കോപ്പർനീഷ്യം. ഇതും ഞാൻ അതേപോലെ കോഡ് പറഞ്ഞിരുന്നില്ല, അപ്പോൾ നിങ്ങളത് പഠിക്കില്ല. ഒന്ന് നിങ്ങളും സ്വന്തമായിട്ട് ഒന്ന് കാണാൻ പഠിച്ചു നോക്ക്. ഓക്കെ, സോ ദീസ് ആർ ദ 40 എലമെൻറ്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ ദാറ്റ് ബിലോങ്സ് ടു ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ പ്രത്യേകത, ഗ്രൂപ്പ് വൈസും പീരീഡ് വൈസും പ്രോപ്പർട്ടിയിൽ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വൈസും കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓർക്കാൻ എളുപ്പമുണ്ടാവും. കുറച്ച് കോഡിലൂടെ ഞാനത് പരിചയപ്പെടുത്താം. ഇതൊന്ന് വായിച്ചു നോക്കാം. സ്കൈലാക്ക്, ഒരു വാക്കിട്ടുണ്ട്, സ്കൈലാക്ക്, രസമുള്ളൊരു വാക്ക്, സ്കൈലാക്ക്. അതേപോലെ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിൽ കയറും എന്നറിയില്ല. ക്രമവും ഒരു വാക്ക് പോലെ, ക്രമവും. എന്നാൽ ഇതൊക്കെ ഫിറോസ്, ഫിറോസിൻ്റെ ഹസ്ബൻഡ്, ഫിറോസ് എൻ്റെ ഹസ്ബൻഡ്, പെൺകുട്ടിയൊക്കെ പറയാല്ലേ, ഫിറോസ് ഹസ്ബൻഡ്, ഫിറോസ്. ഇതൊക്കെ വായിച്ചോക്ക. കൊറിയർ, കൊറിയർ അല്ലേ. എന്നാ ഇതോ ഊഹിച്ചോ, വല്ലാ ദേഷ്യം ഉണ്ടെങ്കിൽ ഇതും കൂടി ചേർത്തിട്ട് സെറ്റായില്ലേ. ഓക്കെ, അപ്പോൾ എലമെൻറ്റുകൾ ഓർത്ത് വെക്കേണ്ടത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ലാസ്റ്റ്, ഇത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോമ്പിനേഷൻ എന്ന് പ്രത്യേകം ഓർത്ത് വെക്കാം, നമുക്ക് ആവശ്യമുണ്ട്. സോ ഗ്രൂപ്പ് വൈസ് ആയിട്ടും പീരീഡ് വൈസ് ആയിട്ടും എലമെൻറ്റുകളുടെ പേര് അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്.
പ്ലസ് വൺ പഠിച്ച സമയത്ത് ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഈ ഫസ്റ്റത്തെ മാത്രം ആലോചിച്ചാൽ മതി, ഞാൻ വിട്ടിരുന്നു. എന്നാൽ നിങ്ങൾ എൻട്രൻസിനും കൂടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മുഴുവൻ എലമെൻറ്റുകളെ പറ്റി ധാരണ ഉണ്ടായിരിക്കണം. ബോർഡ് എക്സാം പോയിന്റ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂവെങ്കിൽ ഈ പീരീഡ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ നമുക്ക് എന്തായാലും നല്ല ഉഷാറായിട്ട് പഠിക്കാം, ഇത് മുഴുവൻ നിങ്ങൾ പഠിച്ചു നോക്കൂ, അപ്പോഴല്ലേ ഒരു ഭംഗിയുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ 40 എലമെൻസ് ഇൻ ഡി ബ്ലോക്ക്, റൈറ്റ്? ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങിയാലോ. ഓക്കെ, നെക്സ്റ്റ്, എലമെൻസ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ പെനൾട്ടിമേറ്റ് ഡി ഓർബിറ്റൽസ് ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെൻസ്. എലമെൻസ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ആർ ഡി ബ്ലോക്ക് എലമെൻസ്. ആ ദാ ഗ്രൂപ്പ് 3 ആണത്, കണ്ട 3 to 12 ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ് കേട്ടോ. ഇനി ദേ ആർ ഫൗണ്ട് ഇൻ 4 സീരീസ്. ഏതൊക്കെയാണ് 4 സീരീസ്? സ്കാൻഡിയത്തിൽ തുടങ്ങി സിങ്കിൽ അവസാനിക്കുന്ന ഒരു സീരീസ്, ഇട്രിയത്തിൽ തുടങ്ങി കാഡ്മിയത്തിൽ അവസാനിക്കുന്ന മറ്റൊരു സീരീസ്, ലാന്തനത്തിൽ തുടങ്ങി മെർക്കുറിയിൽ അവസാനിക്കുന്ന അടുത്ത സീരീസ്, ആക്ടിനിയത്തിൽ തുടങ്ങി കോപ്പർനീഷ്യത്തിൽ അവസാനിക്കുന്ന ലാസ്റ്റ് സീരീസ്, ഇതാണ് ആ 4 സീരീസുകൾ. ഓക്കെ, ദെൻ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ഓൾസോ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ആ ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഡി ബ്ലോക്ക് എലമെൻറ്റുകളെ ട്രാൻസിഷൻ എലമെൻറ്റ് എന്നും കൂടെ വിളിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? എസ് ബ്ലോക്കിൽ നിന്നും പി ബ്ലോക്കിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കാണിക്കുന്നത് കൊണ്ട്. എസ് ബ്ലോക്ക് നല്ല ശുദ്ധമായ മെറ്റലുകളാണ്, പി ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ അത് നോൺ മെറ്റലുകളും നോൺ മെറ്റാലിക് പ്രോപ്പർട്ടിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ട്രാൻസിഷൻ ഇവർക്കിടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവയെ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഡി ബ്ലോക്ക് എലമെൻറ്റുകളെ എല്ലാവരെയും ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നില്ല. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ ആർ നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസിഷൻ മെറ്റൽസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആർ നോട്ട് ട്രാൻസിഷൻ മെറ്റൽ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചപ്പോൾ ഡി ബ്ലോക്കിൻ്റെ മറ്റൊരു പേരാണ് ട്രാൻസിഷൻ മെറ്റൽ എന്ന് പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മളൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനുള്ളത്തെ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ പോവാണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആൻഡ് കോപ്പർനീഷ്യം. കോപ്പർനീഷ്യത്തും വളരെ റയറായിട്ട് മാത്രമുള്ളതും നാച്ചുറലി ഒക്കറിങ് അല്ലാത്തതും ലേറ്റസ്റ്റ് ഒബ്സേർവ്ഡ് ആയതുകൊണ്ടാണ് കോപ്പർനീഷ്യം ഇതിൽ വരാത്തത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആർ നോട്ട് ട്രാൻസിഷൻ മെറ്റൽസ്. എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാധാരണ ട്രാൻസിഷൻ മെറ്റൽസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ട്രാൻസിഷൻ പ്രോപ്പർട്ടീസാണ് കളർ കാണിക്കുക, അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുക, പിന്നെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെതായിട്ട് പറയാൻ. അതിൽ കുറേ പ്രോപ്പർട്ടി സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്കൊന്നും കാണിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതെല്ലാം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് എലമെൻറ്റ്സ് which have electronic configuration n-1 d 1 to 9 ns 0 to 2. ഇങ്ങനത്തെ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ആൾക്കാരാണ് ട്രാൻസിഷൻ മെറ്റൽസ്. എന്നാൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്ക് ഇവിടെ 10 ആണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ കോൺഫിഗറേഷനാണ് വരുന്നത്. ഈ കോൺഫിഗറേഷൻ ആണ് ഉള്ളതെങ്കിൽ അവർക്ക് ട്രാൻസിഷൻ മെറ്റൽ ആവാൻ കഴിയില്ല, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റലുകൾ കാണിക്കുന്ന പ്രോപ്പർട്ടി പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യട്ടെ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ് ഈസ്, അത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അല്ലേ. ദാ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ് ഈസ് n-1 d 1 to 10 ns 0 to 2. ഇതാണ് എന്ത്, ഡി ബ്ലോക്ക് എലമെൻറ്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ സാധാരണ 1 to 2 എന്നാണ് സാധാരണ ബുക്കുകളിലും അല്ലെങ്കിൽ ചില നമ്മുടെ സെക്കൻഡ് ഇയർ ബുക്കിൽ തന്നെ പറയുന്നത് 1 to 2 എന്നാണ്. പക്ഷേ ഇത് 1 to 2 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എലമെൻറ്റിനെ ഒഴിവാക്കേണ്ടി വരും, പലേഡിയം. പലേഡിയം എന്ന എലമെൻറ്റിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ അതിലെ സിൽവർ നിങ്ങൾക്ക് ഓർത്താൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ടുണ്ടാവും, കാരണം അത് കോപ്പർ ഫാമിലിയിലാണല്ലോ. എന്നാൽ പലേഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ അവിടെ 2 ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. 2 ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എസ്സിൽ 0 അല്ലേ വന്നത്? എസ്സിൽ 0 വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം, അതാണത്. സോ പലേഡിയം എന്ന എലമെൻറ്റിൻ്റെ കോൺഫിഗറേഷൻ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിക്കൽ 28, 4s 2 3d 8, ഇപ്പോൾ 28 ആയില്ലേ. നേരെ താഴെയുള്ള എലമെൻറ്റാണ് പലേഡിയം, സ്വാഭാവികമായിട്ടും അത് 5s 2 4d 8 ആണ് വേണ്ടത്. അങ്ങനല്ലേ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വളരെ ബേസിക് ലെവലിലേക്ക് ഞാൻ പറയണോ? ഇത് ഇതെന്താണ്? 4s 2 3d 1, അപ്പം ഇതോ 5s 2 4d 1, അപ്പം ഇതോ 6s 2 5d 1, അപ്പം ഇതോ 7s 2 6d 1.
ഇതെല്ലാം ഓരോ പീരീഡ് മാറുന്നതിനനുസരിച്ച് നമ്പർ മാറും, കോൺഫിഗറേഷൻ ഓൾമോസ്റ്റ് സെയിം ആകും. ഉള്ളിലേക്ക് വരുമ്പോൾ കോൺഫിഗറേഷൻ നല്ല വ്യത്യാസമുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ ഒരു എലമെൻറ്റിന് മാത്രമേ എസ് സീറോ വരുന്ന കേസുള്ളൂ. അതിനാലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു പരിഗണന കൊടുത്തത്. ഇപ്പോൾ നമ്മൾ പലേഡിയത്തിന് എക്സ്പെക്ട് ചെയ്ത കോൺഫിഗറേഷൻ നിക്കലിൻ്റെ നേരെ താഴെ ആയതുകൊണ്ട് ഇത് 4:3D8 ആകുമ്പോൾ ഇത് 5:48 പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ 48 പക്ഷേ ഇവിടെ രണ്ട് ഇലക്ട്രോണും ജമ്പ് ചെയ്തിട്ട് 5:0 4D10 ആണ് കിട്ടിയത്. ഈ ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ പരിഗണിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഒക്കെ കൂടി കൺഫ്യൂസ് ആവാതിരിക്കുക, പലേഡിയത്തിൻ്റെ ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷന് വേണ്ടിയിട്ടാണ് സീറോ ഉൾക്കൊള്ളിച്ചത്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ആകെ കൊള്ളായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്നുകൂടെ പറയട്ടെ, ഡി ബ്ലോക്ക് എലമെൻറ്റുകളെ ട്രാൻസിഷൻ എലമെൻറ്റുകൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് കൂടി വിളിക്കും, എക്സെപ്റ്റ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി അങ്ങനെ വിളിക്കാത്തതിന് കാരണം അവർക്ക് ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റിലായതുകൊണ്ടാണ്. ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റിലായതുകൊണ്ട് അവരുടെ കോൺഫിഗറേഷൻ ഇതാണ്. ഈ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിലേ ട്രാൻസിഷൻ മെറ്റലാകാൻ പറ്റുള്ളൂ. ഈ കോൺഫിഗറേഷൻ അഥവാ ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് അവരെ നോട്ട് ട്രാൻസിഷൻ മെറ്റൽ എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നും കൂടി ചോദ്യം പറഞ്ഞ് ഉത്തരം പറയുന്നു. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആർ നോട്ട് ട്രാൻസിഷൻ മെറ്റൽസ്. വൈ? ഉത്തരം, ബിക്കോസ് ദേ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇൻ ദർ എലമെൻ്റൽ ആസ് വെൽ ആസ് കമ്പൈൻഡ് സ്റ്റേറ്റ്. അത് കോമ്പൗണ്ടായി നിൽക്കുകയാണെങ്കിലും ഒറ്റക്ക് നിൽക്കുകയാണെങ്കിലും എപ്പോഴും അവർക്ക് ഡി ഫുള്ളി ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് ദേ ആർ നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസിഷൻ മെറ്റൽസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇനി ഡി ബ്ലോക്ക് എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ് നമ്മൾ. സം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓരോന്ന് നോക്കി നോക്ക്. ഒന്ന്, മെറ്റാലിക് ക്യാരക്ടർ. രണ്ട്, മെൽട്ടിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. മൂന്ന്, അറ്റോമിക് സൈസ്. നാല്, അയോണൈസേഷൻ എനർജി. അഞ്ച്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആറ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഏഴ്, കെറ്റാലിറ്റിക് പ്രോപ്പർട്ടി. എട്ട്, കോംപ്ലക്സ് ഫോർമേഷൻ എബിലിറ്റി. അടുത്തത് കളർ ഫോർമേഷൻ എബിലിറ്റി. മറ്റൊന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അലോയ് ഫോർമേഷൻ എബിലിറ്റി, ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള കഴിവ്. ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. വളരെ കോമൺ ആയിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്, റേറ്റ് എനി 4 properties ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ പോരെ? അതിലിപ്പോൾ പറയാൻ ഏറ്റവും നല്ലത് അറ്റോമിക് സൈസും മെൽട്ടിംഗ് പോയിൻ്റ് ഒന്നും പറയുമ്പോൾ സുഖമില്ല. പറയാൻ ഏറ്റവും നല്ലത്, ഒന്ന്, ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് നല്ലൊരു പോയിൻ്റാണ്. മറ്റൊരു പ്രോപ്പർട്ടിയാണ് ദേ ആർ എ ഗുഡ് കാറ്റലിസ്റ്റ്. മറ്റൊരു പോയിൻ്റാണ് ദേ ക്യാൻ ഫോം കോംപ്ലക്സസ്. മറ്റൊരു ഫോം കോമ്പൗണ്ട് പ്രോപ്പർട്ടിയാണ് ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ദേ പ്രോസസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ദേ ഫോംസ് അലോയ്സ്. ദേ ഫോംസ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. ഇതൊക്കെ പറയാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. അയോണൈസേഷൻ എന്തായാലും അറ്റോമിക് സൈസ് ഒക്കെ എല്ലാവർക്കും ഉള്ള പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ ഇതിൽ ഇവർക്കുള്ള ട്രെൻഡ് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോപ്പർട്ടികൾ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തതെന്നേ ഉള്ളൂ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ആർ സ്പെഷ്യൽ ടു ഡി ബ്ലോക്ക് എലമെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവരൊക്കെയാണ് പറയേണ്ടത്. ഇനി ഞാൻ ഈ ഓരോ പ്രോപ്പർട്ടിയിലേക്കും ഡീറ്റെയിൽഡായിട്ട് പോകാൻ പോവാണേ. നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള മെറ്റാലിക് ക്യാരക്ടറിലേക്ക് പോകാം. സി, പീരിയോഡിക് ടേബിള് നിങ്ങൾ കണ്ടുവല്ലോ. ഇതാണ് പീരിയോഡിക് ടേബിള്. ഇവിടെ മെറ്റാലിക് സി, ഇതാണല്ലോ ഡി ബ്ലോക്ക് എലമെൻറ്റ്. ഇവരൊക്കെ മെറ്റലാണ്. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, മാലബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇതൊക്കെ ഉള്ള മെറ്റൽസ് ആണ് ഇവർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് മെൽട്ടിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. ഡി ബ്ലോക്ക് മെറ്റൽസ് എക്സെപ്റ്റ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആർ ഹാർഡ് ആൻഡ് നോൺ വോളറ്റൈൽ. ദേ ഹാവ് ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. സി, നിങ്ങൾക്ക് ഈ ഗ്രാഫ് കാണാലോ. ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എന്താ പറയുക, കോപ്പർ, സിൽവർ, ഗോൾഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ കുറഞ്ഞതുണ്ടോ? ഇതിന് താഴെയാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി വരുന്നത്. അവർക്ക് ലോ മെൽട്ടിംഗ് പോയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, മെൽട്ടിംഗ് പോയിൻ്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കൂടി പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശ്രദ്ധിക്കട്ടാ, ഫസ്റ്റ് കൂടി പിന്നെ എന്ത് ചെയ്യാണ്, കുറയാണ്. ഈ കൂടി കുറയാൻ കാരണം നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റത്തെ എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ നോക്കട്ടെ, 4s2 എല്ലാവർക്കും ഉണ്ട്. ഇനി അടുത്ത എലമെൻറ്റിന് ഇവിടെ ഒന്നാണ്, ദാറ്റ് ഈസ് സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ ആണ് ഞാൻ പറഞ്ഞത്. സ്കാൻഡിയത്തിന് 3D1. എന്നാൽ ടൈറ്റാനിയത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടി. എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിൽ 2 unpaired electrons ഉണ്ട്. അത് വെച്ച് ഇന്റർമെറ്റാലിക് ബോണ്ടിങ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ പറ്റും. ഇനി ടൈറ്റാനിയത്തിൽ നിന്നും വനേഡിയത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും കൂടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും കൂടി. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടിയപ്പോൾ എന്തായി, നല്ലതായിട്ട് ബോണ്ടിങ് നടന്നു. അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കൂടി 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 പോയി,
പിന്നീട് പെയറിംഗ് തുടങ്ങുകയാണ്. പെയറിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം മാംഗനീസ് എത്തുമ്പോൾ മൊത്തം കുറയാൻ കാരണം മാംഗനീസിന് എന്താ സംഭവം എന്നറിയാമോ, മാംഗനീസിന് എല്ലാം പെയർഡ് അല്ല, എന്താണ് എല്ലാം മാംഗനീസ് പ്രത്യേകം എന്താണ്, ഇതൊക്കെ അൺപെയർഡ് അല്ലേ, 25 അല്ലേ, ഇവിടെ 2 ഇവിടെ 5 ആണ്. ഇതിപ്പോൾ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്തി. അപ്പോൾ ഈ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ ആൾ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കില്ല, അതുകൊണ്ടാണ് മാംഗനീസിന് കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം അങ്ങനെ കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് ഇൻക്രീസ് ഇൻ അൺപെയർഡ് ഇലക്ട്രോൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കാര്യം മനസ്സിലായോ, സ്കാൻഡിയത്തിന് ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു ഇലക്ട്രോൺ വെച്ചിട്ട് കോവാലന്റ് ബോണ്ടിങ്, ഇന്റർ മെറ്റാലിക് കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാക്കും. എന്നാൽ വനേഡിയത്തിന് എത്തുമ്പോൾ ഒന്നുകൂടി കൂടി, ഒന്നുകൂടി സ്ട്രോങ് ആയി. പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ വീണ്ടും ടൈറ്റാനിയത്തിന് ഒന്നുകൂടി കൂടി. ഇനി വനേഡിയത്തിന് 3 വരെയാണ്, വീണ്ടും സ്ട്രോങ് ആയി. അപ്പോൾ ഇന്റർ മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് എത്തുമ്പോൾ മാംഗനീസിൽ എത്തുമ്പോൾ 5 ഇലക്ട്രോൺ വരുമ്പോൾ അത് സ്റ്റേബിൾ കണ്ടീഷനിലെത്തി. മുമ്പ് പഠിച്ചിട്ടുണ്ട്, സ്റ്റെബിലിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അവർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ അവർ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. എന്നാൽ പിന്നീട് അങ്ങോട്ട് സംഭവിക്കണം എന്താണെന്നറിയാമോ, ഈ 5 എന്നുള്ള എക്സെപ്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തെന്നാൽ, 6th ഇലക്ട്രോൺ വരുമ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കുറഞ്ഞു, ഇപ്പം 4 ബോണ്ടുള്ളൂ. ഒന്നുകൂടി വന്നാൽ വീണ്ടും കുറഞ്ഞു, കണ്ട. അപ്പോൾ ശരിക്കും എങ്ങനെ അത് സംഭവിക്കേണ്ടത്, ഈ ടൈറ്റാനിയത്തിന്റെ ഈ ഒരു സംഭവം ഞാൻ വരച്ച് കാണിക്കുകയാണെങ്കിൽ, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ ഇങ്ങനെ വരണം അല്ലേ. ഫസ്റ്റ് കൂടി പിന്നെ കുറയുന്നു. എന്തുകൊണ്ടാണ് ഫസ്റ്റ് കൂടുന്നത്? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുന്നു. പിന്നെ എന്തുകൊണ്ടാണ് കുറയുന്നത്? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കുറയാണ് പെയറിംഗ് തുടങ്ങുമ്പോൾ. ഇപ്പൊ കണ്ട, ആദ്യം 1, 2, 3, 4, 5 ആയി, പിന്നെ 6 വരുമ്പോൾ പെയറിംഗ് ആണ് തുടങ്ങുന്നത്. 6, 7, 8 എത്തുമ്പോൾ പെയർ ചെയ്തിട്ട് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കുറയുന്നു. എന്നാൽ മാംഗനീസ് അതിന്റെ അടിയിൽ ഒന്ന് കുറയാൻ കാരണം അവർക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്തിയതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് മാംഗനീസ് ആൻഡ് ടെക്നീഷ്യം ഹാവ് ലോ എം പി ബിക്കോസ് D5 കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ് ഇസ് സ്റ്റേബിൾ ആൻഡ് ഹെൻസ് ഡി ഓർബിറ്റൽ ഓഫ് മാംഗനീസ് ഇസ് ലെസ് അവൈലബിൾ ഫോർ DD ഓവർലാപ്പ് അഥവാ മെറ്റാലിക് ബോണ്ട്. ഓക്കെ, ഇതാണ് മെൽറ്റിംഗ് പോയിന്റിന്റെ ഡയഗ്രാം. പീരിയോഡ് ടേബിൾ ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന മെറ്റലാണ് ടങ്സ്റ്റൻ. നോക്കിയാൽ മനസ്സിലാവട്ടാ. ദെൻ നെക്സ്റ്റ്, ആറ്റോമൈസേഷൻ എന്താൽപിയുടെ ഗ്രാഫാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ സി ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ്, സോറി, ഇതാ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് 3D സീരീസ്, നെക്സ്റ്റ് ഇങ്ങനെ ഇതാ 4D സീരീസ്, 5D സീരീസിൻ്റെ അറ്റോമൈസേഷൻ എന്താൽപിയാണ് കാണിച്ചിട്ടുള്ളത്. എന്താണെന്നറിയാമോ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, ദെർഫോർ ദേ ഫോം വെരി സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്. ആസ് എ റിസൾട്ട് ദ എന്താൽപി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ ഇസ് ഹൈ. ഇത്രേ ഉള്ളൂ, നേരത്തെ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ അറ്റോമൈസേഷൻ എന്താൽപി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുമ്പോൾ കൂടും. അറ്റോമൈസേഷൻ എന്താണെന്ന് അറിയാമോ, ആറ്റം ഗ്യാസായിട്ട് മാറുക, ദാറ്റ്സ് ഓൾ. ഒരു മെറ്റല് അതിൻ്റെ ഗ്യാഷ്യസ് മെറ്റൽ ആറ്റമായിട്ട് മാറാൻ വേണ്ടുന്ന എന്താൽപിയുടെ പേരാണ് അറ്റോമൈസേഷൻ എന്താൽപി. ഓക്കെ, യെസ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, മെറ്റൽ ഏതെങ്കിലും ഒരു വസ്തു അതിൻ്റെ ഗ്യാഷ്യസ് ആറ്റങ്ങളാകാൻ വേണ്ടുന്ന എന്താൽപിയാണ് എന്ത്, അറ്റോമൈസേഷൻ എന്താൽപി. അപ്പോൾ ഒരു മെറ്റൽ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് ആകുന്നതിനെയും അറ്റോമൈസേഷൻ എന്താൽപി എന്ന് പറയാം. ഇതിനെ സബ്ലിമേഷൻ എന്താൽപി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് അറ്റോമൈസേഷൻ എന്താൽപിയുമാണ്, സബ്ലിമേഷൻ എന്താൽപിയുമാണ്. ഗോട്ട് ഇറ്റ്? ദെൻ ഇനി അടുത്തത് അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസിലേക്ക് വരുമ്പോൾ വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാൻ പറയുന്ന ശ്രദ്ധിച്ചോളൂ. സി, നിങ്ങൾക്കിപ്പോൾ ഗ്രാഫിലെ പിക്ചർ കാണാൻ കഴിയുന്നുണ്ടോ? ദാറ്റ് ഈസ് 3D സീരീസിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, എന്നാൽ നോക്കിക്കോ, എന്നാൽ ഈ കാണുന്നത് ഇത് 4D സീരീസ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ 3D യെക്കാളും വലിപ്പം കൂടുതലാണത്. കണ്ട, അത് റേഡിയസ് ആണ്, മേലേക്ക് പോകുമ്പോൾ റേഡിയസ് കൂടുകയാണ്. അപ്പോൾ 3D സീരീസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, 4D സീരീസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. 3D യെക്കാളും വലുതാണ് 4D എന്ന് മനസ്സിലായി, പ്രത്യേകിച്ച് ഒന്നുമില്ല. ലെഫ്റ്റ് ടു, സോറി, ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ് എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 5D സീരീസ് നോക്ക്. 5D സീരീസ് തൊട്ടില്ല. ഇതണ്ടാ 5D സീരീസ് 4D മുട്ടിയാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് 4D സീരീസിനും 5D സീരീസിനും ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. ഈ ഗ്രാഫ് നിങ്ങൾ വരച്ചു പഠിക്കണം, കാണാതെ വരക്കാനും അറിയണം.
നിങ്ങൾക്ക് ഞാൻ വളരെ ഡീപ്പായിട്ട് പറയുന്നില്ല, ശരിക്കും ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോകുന്നതിനൊക്കെ റീസണുകളുണ്ട്. നിങ്ങൾ ഞാൻ അങ്ങനെ ഒന്നും വല്ലാതെ ഡീറ്റെയിൽഡായി നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, എന്ത് ഇത്ര മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ അറ്റോമിക് സൈസ് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ 3D നിന്നും 4D കൂടുന്നു, 4D നിന്നും 5D remain same. ഇതെന്തുകൊണ്ടെന്ന് അറിയാമോ? ദിസ് ഈസ് ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ. എന്താ പതൊക്കെ അല്ലേ, ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അതിന് കാരണം ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണ്. എന്താ ലാന്തനൈഡ് കോൺട്രാക്ഷൻ? ഒന്നുകൂടി കേട്ടോളൂ. 3D നിന്നും 4D വലുപ്പം കൂടുന്നു, 4D നിന്നും 5D വലുപ്പം കൂടുന്നില്ല, ഏകദേശം സെയിം ആണ്. എന്തുകൊണ്ടാണ്? ലാന്തനൈഡ് കോൺട്രാക്ഷൻ കൊണ്ടാണ്. നമുക്ക് നോക്കാം എന്താ ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ പീരിയോഡിക് ടേബിൾ കണ്ടില്ലേ, ഇതാണല്ലോ പീരിയോഡിക് ടേബിൾ. നോക്കൂ, 3D എന്ന് പറയുന്ന എലമെൻ്റ് ഇതാണ്. ഇതിൽ നിന്ന് 4D വരിക എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട്ട് എത്തുകയാണ്, കുഴപ്പമില്ല. എന്നാൽ 4D നിന്നും 5D വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരലാണ്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ, അറ്റോമിക് നമ്പർ 57 ഉള്ള ലാന്തനം കഴിഞ്ഞാൽ പിന്നെ 72 ഉള്ള ഹാഫ്നിയമാണ് വരുന്നത്. സോ നിങ്ങൾ നോക്ക്, ഇട്രിയത്തിൽ നിന്നും സിർക്കോണിയത്തിലേക്ക് പോകുമ്പോൾ വലിപ്പം കുറയും, സിർക്കോണിയത്തിൽ നിന്ന് നിയോബത്തിലേക്ക് കുറയും 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 കുറയും, അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്, ഒക്കെ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ സൈസ് കുറഞ്ഞു 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 വരും അല്ലേ. അപ്പം ലാന്തനം എന്ന ഈ എലമെൻ്റ്, ലാന്തനം എന്ന ഈ എലമെൻ്റ് കഴിഞ്ഞാൽ 57 കഴിഞ്ഞാൽ 58 ആരാ, സീറിയം കുറഞ്ഞു, പ്രിസോഡിമിയം കുറഞ്ഞു, നിയോഡിമിയം കുറഞ്ഞു. അങ്ങനെ ലാന്തനം എന്ന എലമെൻറ്റിൽ നിന്നും കുറഞ്ഞു 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 കുറഞ്ഞ് ലൂട്ടേഷ്യം എന്ന 14th എലമെൻറ്റിലേക്ക് എത്തുമ്പോൾ വളരെ ചെറുതായി. അതിനുശേഷം വരുന്ന 15th എലമെൻ്റാണ് ഈ ഹാഫ്നിയം, അപ്പം അതും ചെറുതാവും. മനസ്സിലായോ? സി, ഈ ലാന്തനത്തിന് നേരെ ഇപ്പുറത്ത് സീറിയമാണ് സിർക്കോണിയത്തിന് താഴെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ വലുതെന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷെ എന്താണ് ഇവിടെ, സീറിയം കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് വീണ്ടും റൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ വലിപ്പം കുറയുന്നു. ഇങ്ങനെ 14 എലമെൻ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വരുന്ന ലൂട്ടേഷ്യം കഴിഞ്ഞിട്ട് വരുന്ന ഹാഫ്നിയമാണ് അവിടെ നിൽക്കുന്നത്. നേരെ സിർക്കോണിയത്തിന് താഴെ നിൽക്കാൻ യോഗ്യനായ ആൾ ശരിക്കും സീറിയമായിരുന്നു, പക്ഷെ അത് എഫ് ബ്ലോക്കിലായതുകൊണ്ട് അവിടെ വെക്കുന്നില്ല. പിന്നെ പകരം അവിടെ ആരാ വന്നത്, ഹാഫ്നിയം വന്നു. അപ്പോൾ ഹാഫ്നിയത്തിൻ്റെ വലിപ്പത്തിന് തുല്യമായി. കെമിക്കൽ ട്വിൻസ് എന്ന് വരെ വിളിക്കും, അതിൻ്റെ സ്വഭാവം സിമിലർ ആയതുകൊണ്ട്. അപ്പോൾ സിർക്കോണിയത്തിന് നേരെ താഴെ വരേണ്ടിയിരുന്ന എലമെൻ്റ് ശരിക്കും സീറിയമാണല്ലോ, പക്ഷെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ആരാ, സിർക്കോണിയത്തിന് നേരെ താഴെ നിൽക്കുന്നത് ഹാഫ്നിയമാണ്. അപ്പോൾ ഈ ഹാഫ്നിയം എന്ന എലമെൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14 എലമെൻറ്റിൻ്റെ ശേഷം വരുന്ന എലമെൻ്റാണ്. ഈ 14 എലമെൻറ്റും ഇതിൻ്റെ മുൻപേ വരേണ്ട എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ എലമെൻറ്റ് കഴിയുമ്പോഴും വലിപ്പം കുറഞ്ഞു 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 കുറഞ്ഞ് വരും. അപ്പോൾ ഈ ലാന്തനം കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് ശരിക്ക് ഹാഫ്നിയമല്ല, സീറിയമാണ്. സീറി എത്തുമ്പോൾ ലാന്തനത്തിനേക്കാൾ കുറച്ച് ചെറുതായി, പിന്നെ പ്രിസോഡിമിയത്ത് കുറച്ച് ചെറുതായി 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 ചെറുതായി, ലൂട്ടേഷൻ കഴിഞ്ഞ് ഹാഫ്നിയത്തിൽ എത്തുമ്പോൾ വളരെ ചെറുതായിട്ടുണ്ടാവും. അങ്ങനെ സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും സൈസ് ഏകദേശം ഒരുപോലെ ആകും. അതുകൊണ്ട് തന്നെ സിർക്കോണിയം മാത്രമല്ല, ഇയാളും 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 ഇയാളൊക്കെ അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ കെമിക്കൽ ട്വിൻസ് എന്ന് തന്നെ വിളിക്കാറുണ്ട്. ഒരേ സ്വഭാവം പോലും കാണിക്കും, ഒരേ വലിപ്പം ഒരേ സ്വഭാവം, കെമിക്കൽ ട്വിൻസ് എന്ന പ്രത്യേക പേര് തന്നെ ഉണ്ട് ശരിക്കും അവർക്ക് പീരിയോഡിക് ടേബിളിൽ. സോ ഈ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ഏത്, ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ലാന്തനൈഡിൻ്റെ വലിപ്പം കുറയുന്നില്ലേ, അതിൻ്റെ പേരാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അത് മുഖേനയാണ് ഇവരെയും വലിപ്പം കുമ്പൻ്റെ വലിപ്പം കുറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർ രണ്ടാളും തുല്യമായത്. ഓക്കെ, സോ ഇൻ ഷോർട്ട്, 3D നിന്ന് 4D വലിപ്പം കൂടും, 4D നിന്ന് 5D വലിപ്പം കൂടുന്നില്ല, റിമെയിൻ സെയിം ഡ്യൂ ടു ദീസ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ഓക്കെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം. ഇതാ ഇനി ലെഫ്റ്റ് ടു റൈറ്റ് പോവുകയാണെങ്കിലോ അറ്റോമിക് സൈസ് ഡിക്രീസസ്. ഇനി അവസാനം വരുമ്പോൾ ഇലക്ട്രോണിക് പെയറിംഗ് വല്ലാതെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണുകളാകുന്നത് കൊണ്ട് അവസാനം ശരിക്കൊരു കുറച്ചൊരു വലിപ്പം വലുതാകുന്ന പോലെ കാണാം. ഏറ്റവും ചെറിയ ആൾക്കാർ കൊബാൾട്ടും നിക്കലൊക്കെ ആണെന്നുള്ളത് ഓർത്തു വെച്ചാൽ നല്ലത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ അറ്റോമിക് സൈസ് ഇൻക്രീസസ്, ടോപ്പ് ടു ബോട്ട് ആണെങ്കിൽ 3D to 4D കൂടും, 4D to 5D റിമെയിൻ സെയിം, ഇറ്റ് ഈസ് ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതില്ലാത്ത ചോദ്യപേപ്പർ ഉണ്ടാവാറില്ല ബോർഡ് എക്സാമിന്. ഈ ഗ്രാഫും വരക്കാൻ പഠിക്കണം, ഈ ട്രെൻഡും നല്ലപോലെ വിശദീകരിക്കാൻ പറ്റണം. ഓക്കെ,
ഇനി നാലാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ എളുപ്പമുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടൊന്നും ടെൻഷൻ ഇല്ല നമുക്കറിയാം അവിടെ എലമെന്റുകൾ ഉണ്ട് സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം മാംഗനീസ് അയൺ കൊബാൾട്ട് നിക്കൽ കോപ്പർ സിങ്ക് ഇവരാണല്ലോ നമ്മുടെ എലമെന്റുകൾ യെസ് ഇതിലെ നമ്മൾ മുൻപേ പഠിച്ച പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എന്താൽപ്പി കൂടും അല്ലേ ടോപ്പ് ടു ബോട്ടം അയോണൈസേഷൻ എന്താൽപ്പി കുറയും ഈ കുറയുന്നതിൽ വീണ്ടും താഴേക്ക് വരുമ്പോൾ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഇറഗുലർ ട്രെൻഡ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ബോർഡ് എക്സാം ലെവലിൽ അങ്ങനൊന്നും ആവശ്യമില്ല ഇനി എൻട്രൻസ് ലെവലിലും തന്നെ വളരെ ഡീപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ അത്ര ആവശ്യമുള്ളൂ എനിവേ ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൻഡിയത്തിൽ നിന്നും ടൈറ്റാനിയത്തിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ കൂടുതലാണ് ഇതിന് അല്ലേ കൂടി കൂടി ഇങ്ങനെ കൂടി കൂടി പോവാണ് പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ മാംഗനീസ് എത്തുമ്പോൾ നല്ല രീതിയിൽ കൂടുന്നുണ്ട് കോപ്പർ എത്തുമ്പോഴും നല്ല രീതിയിൽ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സ്കാൻഡിയം മുതൽ ക്രോമിയം വരെ ഒരു 650 റേഞ്ചിലാണ് കണ്ടാ പിന്നെ ഒറ്റടിക്കാണ്ട് 717 മാറി പിന്നെ ഒരു 700 റേഞ്ചിൽ പോയിട്ട് ഒറ്റടിക്കാണ്ട് എന്തായി സിങ്ക് എത്തിയപ്പോൾ 906 ഞാനിവിടെ അറിയാതെ കോപ്പർ പറഞ്ഞു പോയി മക്കളെ ക്ഷമിക്കണം ഇവിടെ കോപ്പർ അല്ല സിങ്ക് നമുക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കാരണം ഞാൻ ഒന്നുകൂടി പറയട്ടെ അപ്പൊ സ്കാൻഡിയം മുതൽ മാംഗനീസ് വരെ ഒരു ഏകദേശ ഇൻക്രിമെന്റ് ഒരു ഗ്രാജുവൽ കൂടി 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 പോവായിരുന്നു പക്ഷെ മാംഗനീസ് എത്തിയപ്പോൾ നല്ലോം കൂടി എങ്ങനെ സ്കാൻഡിയം മുതൽ ക്രോമിയം വരെ ഒരു ഗ്രാജുവൽ ഇൻക്രിമെന്റ് ആയിരുന്നു മാംഗനീസ് എത്തിയപ്പോൾ നല്ലോം കൂടി ഓക്കെ ഇനി അയൺ മുതൽ കോപ്പർ വരെ ഒരു ഗ്രാജുവൽ കൂടലായിരുന്നു സിങ്ക് എത്തിയപ്പോൾ നല്ലോം കൂടി ഏതുപോലെ ആ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടത് ഒരു 800 ഉണ്ടായിരുന്ന ആൾ ഒറ്റടിക്ക് 700 ചാടി പിന്നെ 750 റേഞ്ചിൽ ഉണ്ടായിരുന്ന ഒറ്റടിക്ക് 900 ആയി കണ്ടാ ഇനി എന്താണ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് സ്പെഷ്യൽ ബിഹേവിയർ കാരണം മാംഗനീസിനും സിങ്കിനും അയോണൈസേഷൻ എന്താൽപ്പി കൂടാൻ കാരണം എന്ത് കാരണം അവരുടെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ തന്നെ 4s2 3d5 ആണ് മാംഗനീസ് 4s2 3d10 ആണ് സിങ്ക് ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താൻ രണ്ടാളും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് എനർജി ആവശ്യമാണ് സോ മാംഗനീസ് ആൻഡ് സിങ്ക് ഹാവ് എക്സ്പെക്ടഡ്ലി ഹൈ അയോണൈസേഷൻ എനർജി ഡ്യൂ ടു ദർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഓക്കെ ദെൻ ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് മാംഗനീസും സിങ്കും മോശമില്ലാത്ത ഹൈ അയോണൈസേഷൻ എന്താൽപ്പി കാണിക്കുന്നു പിന്നെ IE2 നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ വനേഡിയം ക്രോമിയം മാംഗനീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മാംഗനീസിനാണല്ലോ കൂടുതൽ IE1 എന്നാൽ IE2 എടുക്കുകയാണെങ്കിൽ അത് സിങ്കിന് സോറി ക്രോമിയത്തിനാണ് കൂടുതൽ എന്തുകൊണ്ട് വളരെ സിമ്പിളാണ് ആൻസർ ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ 4s1 3d5 ഓർമ്മയുണ്ടോ 4s1 3d5 ഇത് ഒരു ഇലക്ട്രോണും കൂടെ പോയി കഴിഞ്ഞാൽ ഇതെന്തായി മാറി ഈ ഇലക്ട്രോൺ കൂടെ നാണ്ട് പോയി ഈ ഇലക്ട്രോണാണ് പോയി കഴിഞ്ഞാൽ ഇതെന്താണ് സോറി പോയി കഴിഞ്ഞാൽ 4s0 3d5 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ലേ ക്രോമിയത്തിന് എന്നാൽ മാംഗനീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4s2 3d5 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇനി ഒരു ഇലക്ട്രോൺ പോയി എന്നിട്ട് ഇതായി മാറി 4s1 3d5 ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കൂടി കിട്ടാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഒന്നുകൂടെ പറയട്ടെ മക്കളെ നിങ്ങൾക്ക് IE1 IE2 എന്താണെന്നറിയോ IE2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന കേസ് ഞാൻ നോക്കി ഇവിടുത്തെ ആദ്യത്തെ ഇലക്ട്രോണ് ആദ്യത്തെ അവസ്ഥ 4s1 4s2 ഇങ്ങനെയാണ് ഈ ഇലക്ട്രോണ് കിട്ടാൻ ബുദ്ധിമുട്ട് ഇതാണ് കാരണം ഇത് സ്റ്റേബിൾ ആണ് ഓക്കെ അതുകൊണ്ടാണ് മാംഗനീസും സിങ്കിനും കൂടിയത് ഇനി ഒന്ന് പോയിട്ട് രണ്ടിൽ നിന്ന് ഓരോന്ന് പോയിട്ട് ഇവിടെ 4s0 ഇവിടെ 4s1 ഇതാണ് ക്രോമിയം പ്ലസ് ഇതാണ് മാംഗനീസ് പ്ലസ് ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കിട്ടുന്നതിൻ്റെ പേരാണെന്ത് IE2 ഈ IE2 ഈ കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കെ കൂടുതൽ എന്ന് പറയാൻ പറ്റുക ഇയാൾക്കാണോ കൂടുതൽ തീർച്ചയായിട്ടും ഇയാൾക്കാണ് കാരണം ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോരണമെങ്കിൽ ഈ ഹാഫ് ഫീൽഡ് ഇവിടുന്ന് പോരണം എന്നാൽ അവിടെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ കൊടുക്കുക ഈ ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് കൂടുതൽ സ്റ്റേബിൾ ഫോമിലേക്ക് എത്താൻ പറ്റും അതല്ലെങ്കിൽ ഈ ഇലക്ട്രോണ് കിട്ടാൻ
ഈ ഇലക്ട്രോൺ അപേക്ഷിച്ച് എളുപ്പമാണ്. അതിനാൽ ക്രോമിയത്തിനാണ് സെക്കൻഡ് എനർജി എന്താൽപി കൂടുതൽ. ഇനി ഇതേ ട്രെൻഡ് നമുക്ക് അപ്പുറത്തും പറയാം. ഇതിപ്പോൾ വനേഡിയം ക്രോമിയം മാംഗനീസ് പറഞ്ഞ പോലെ തന്നെ നിക്കൽ കോപ്പർ സിങ്ക് സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റത്തെ ആൾക്കാർ, ഇത് ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റത്തെ ആൾക്കാർ, ഇത് സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റത്തെ ആൾക്കാർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതേ ട്രെൻഡ് തന്നെയാണ് ആർക്കും പറയാനുള്ളത് കോപ്പറിന്. ഇവിടെ അഞ്ചിൻ്റെ സ്ഥാനത്ത് പത്ത്, അഞ്ചിൻ്റെ സ്ഥാനത്ത് പത്ത്, അത്രേ ഉള്ളൂ. സോ ക്രോമിയത്തിനും കോപ്പറിനും സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി കൂടുതലാണ് ബിക്കോസ് ഓഫ് ദെയർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഓക്കെ, ദെൻ ഇനി ഐ ഈത്തിരി എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര എളുപ്പം. ഐ ഈത്തിരി എടുക്കുകയാണെങ്കിൽ വീണ്ടും മാംഗനീസിനും സിങ്കിനും വളരെ കൂടുതലാണ് ഐ ഈത്തിരി. എന്തുകൊണ്ട്? മാംഗനീസിൻ്റെ ശരിക്കുള്ള കോൺഫിഗറേഷൻ എന്താ? ഫോർ എസ് ടു ത്രീ ഡി ഫൈവ്. സിങ്കിൻ്റെ ശരിക്കുള്ള കോൺഫിഗറേഷൻ എന്താ? ഫോർ എസ് ടു ത്രീ ഡി ടെൻ. കണ്ട, ഇവിടുന്ന് ഈ രണ്ട് ഇലക്ട്രോണും പോയി കഴിഞ്ഞ അവസ്ഥക്ക് പറയുന്ന പേരാണെന്ത്? ഈ രണ്ട് ഇലക്ട്രോണും പോയി, ഈ രണ്ട് ഇലക്ട്രോണും പോയി, ഇവിടെയും സീറോ, ഇവിടെയും സീറോ. ഇതിൽ നിന്ന് മൂന്നാമത്തെ ഇലക്ട്രോൺ കിട്ടാൻ പറ്റുമോ? ഭയങ്കര റിസ്ക് അല്ലേ? ഇത് സ്റ്റേബിളാണ്, ഇതും സ്റ്റേബിളാണ്. നല്ല സ്റ്റേബിൾ കോൺഫിഗറേഷനിലുള്ള ഇവരിൽ നിന്ന് മൂന്നാമത്തെ ഇലക്ട്രോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഐ ഈ ത്രീ വാല്യൂ മാംഗനീസും സിങ്കിനും വളരെ കൂടുതലാണ്. കിട്ടിയല്ലോ. ഇനി ഞാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യട്ടെ, നോക്കോ. സി ഐ ഈ വൺ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് കൂടുന്നു. അതിൽ തന്നെ മാംഗനീസിനും സിങ്കിനും നല്ല കൂടുതലാണ്. കാരണം എന്താ? സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഇയാൾക്ക് ഹാഫ് ഫിൽഡ്, ഇയാൾക്ക് ഫുൾ ഫിൽഡ്. ഇനി ഐ ഈ ടു എടുത്തു കഴിഞ്ഞാൽ, ഐ ഈ ടു എടുക്കുകയാണെങ്കിൽ നമ്മൾ വിക്രമനെ നോക്കുകയാണെങ്കിൽ, വിക്രമനെ നോക്കുമ്പോൾ വനേഡിയം കഴിഞ്ഞ് ക്രോമിയം കഴിഞ്ഞിട്ടാണ് മാംഗനീസ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയാകും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ക്രോമിയത്തിനാണ് കൂടുതൽ. കാരണം ക്രോമിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയാൽ കിട്ടുന്ന കോൺഫിഗറേഷൻ ഇവർ രണ്ടിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ സ്റ്റേബിളാണ്. അതുകൊണ്ട് സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് ക്രോമിയത്തിനാണ്. ഇതേ ട്രെൻഡ് തന്നെയാണ് വിക്രമനും കുട്ടൂസനും അല്ലേ. ഇവിടെ വിക്രമനും നിക്കൂസനുമാണ് കേട്ടോ, ആലോചിച്ചാൽ മതി. വിക്രമനും നിക്കൂസനും ഇവിടെ എങ്ങനെയാണ്? എന്താണ് കോപ്പറിനും ക്രോമിയത്തിനുള്ള പ്രത്യേകത? ഇവർക്ക് രണ്ടാക്കും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ളത് സ്റ്റേബിൾ കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഇലക്ട്രോൺ കിട്ടാൻ ഇവരെക്കാളും ബുദ്ധിമുട്ടാണ് ഇവർക്ക്. ഇനി ഐ ഈ ത്രീ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ക്രെഡിറ്റ് മാംഗനീസിനും സിങ്കിനുമാണ്. കാരണം ഇവരിൽ നിന്നും രണ്ട് ഇലക്ട്രോൺ പോയതിൽ നിന്ന് മൂന്നാമത്തെ എടുക്കുന്നതാണല്ലോ ഐ ഈ ത്രീ. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവർക്ക് കിട്ടാൻ വലിയ പാടാണ്. കാരണം രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ തന്നെ നല്ല സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും. ഓക്കെ, അതാണ് ഐ ഈ ത്രീ അല്ലെങ്കിൽ അയണൈസേഷൻ എന്താൽപി ഓഫ് ഡി ബ്ലോക്ക് മെറ്റൽസ് പറയാനുള്ളത്. ഇതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡി ബ്ലോക്ക് എലമെൻറ്റുകളുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വേരിയബിലിറ്റി കാണിക്കുക. ദേ പ്രോസസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടുത്തെ അവസാനത്തെ എൻ എസ് ഓർബിറ്റിലും അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള എൻ മൈനസ് വൺ ഡി ഓർബിറ്റിലും ഉണ്ടല്ലോ, ഇവരുടെ എനർജി ഓൾമോസ്റ്റ് സിമിലറാണ്. ഓൾമോസ്റ്റ് സിമിലർ എനർജി ആയതുകൊണ്ടുള്ള ഗുണം എന്താ? എൻ എസിലെ ഇലക്ട്രോണും എൻ മൈനസ് വൺ ഡിയിലെ ഇലക്ട്രോണും കൂടി പാർട്ടിസിപ്പേഷനിൽ പങ്കെടുക്കും, റിയാക്ഷനിൽ പങ്കെടുക്കും. മനസ്സിലായില്ല? സാധാരണ ഔട്ടർ മോസ് ഷെല്ലിൽ ഇലക്ട്രോൺ മാത്രമല്ല പങ്കെടുക്കുക, എന്നാൽ ഡിയെ സംബന്ധിച്ചിടത്തോളം എൻ എസിലെയും എൻ മൈനസ് വൺ ഡിയിലെയും ഇലക്ട്രോണുകൾ റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് ദേ പ്രോസസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ബിക്കോസ് ദേ ഹാവ് ബിക്കോസ് ദേ ഇൻവോൾവ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എൻ എസ് ആസ് വെൽ ആസ് എൻ മൈനസ് വൺ ഡി ഓർബിറ്റൽ ബിക്കോസ് ദേ ബിലോങ്സ് ടു സെയിം എനർജി ലെവൽ അല്ലെങ്കിൽ ദേ ഹാവ് ഓൾമോസ്റ്റ് സിമിലർ എനർജി ലെവൽ. അവർക്ക് ഏകദേശം തുല്യ എനർജി ആയതുകൊണ്ട് രണ്ടിലെയും ഇലക്ട്രോണ് കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ആകുന്നതുകൊണ്ടാണ്. ഇനി ഇവരുടെ കുറേ കെമിക്കൽ ഫീച്ചേഴ്സുകൾ പറയാനുള്ളതിന് മുമ്പായിട്ട് ഈ ടേബിളിലേക്ക് നോക്കൂ. സ്കാൻഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് എനർജിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് റിലീസ് ആവുക. അതുകൊണ്ട് ഇവർക്ക് പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ടൈറ്റാനിയം കോൺഫിഗറേഷൻ ത്രീ ഡി ടു ഫോർ എസ് ടു അല്ലെങ്കിൽ ഫോർ എസ് ടു ത്രീ ഡി ടു നമ്മൾ പറയും. ഈ രണ്ട് ഇലക്ട്രോൺ പോയിട്ട് അവർക്ക് പ്ലസ് ടു വരാം, ഈ രണ്ടും ഇതൊന്നും പോയിട്ട് അവർക്ക് പ്ലസ് ത്രീ വരാം, ഈ രണ്ടും ഈ രണ്ടും പോയിട്ട് അവർക്ക് പ്ലസ് ഫോർ വരാം. കണ്ട, മൂന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പോസിബിലിറ്റി ഉണ്ട്. ഇനി വനേഡി എടുക്കുകയാണെങ്കിൽ ഫോർ എസ് ടു ത്രീ ഡി ത്രീ ആണ്. ഇവിടുന്ന് രണ്ട് പോകാം, അതാണ് ഈ രണ്ട്. ഇവിടുന്ന് ഒന്നും കൂടി പോകാം, അപ്പോൾ ഈ രണ്ടും ഒന്നും മൂന്ന്, ഈ രണ്ടും ഇവിടുത്തെ രണ്ടും നാല്, ഈ രണ്ടും ഈ മൂന്ന് മുഴുവൻ പോകാം അഞ്ച്. എന്ന പോലെ ഇവിടെ നോക്ക്, ക്രോമിയത്തിന് ഈ ഒന്ന് പോകുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള കോമ്പൗണ്ട് ഉണ്ടാവാം,
പക്ഷേ അങ്ങനെ ഒബ്സർവ് ചെയ്തതിൽ ഇല്ല അപ്പോൾ ഈ രണ്ടും രണ്ട് ഇവിടുന്ന് രണ്ട് പോകാം ഐ മീൻ ഇതും ഇതും കൂടി ഒന്ന് പോകാം ഇതും ഇതും കൂടി മൂന്ന് പോകാം നാല് പോകാം അഞ്ച് പോകാം ഈ ഇതും ഇതും കൂടെ മൊത്തം അവസാനം ഏതുവരെ പോകാം ആറ് വരെ പോകാം എന്നുള്ളതാണ് അതേപോലെ നോക്ക് മാംഗനീസിന് ഈ പറഞ്ഞ മാതിരി പോയിട്ട് ലാസ്റ്റ് അഞ്ച് പ്ലസ് രണ്ട് ഏഴ് വരെ പോകാൻ പറ്റും എന്നാൽ മാംഗനീസ് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കൂടുതൽ ഇതാണ് മാക്സിമം ഈ പീരീഡിൽ ഏഴാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അയണ് ഈ രണ്ടും ഈ ആറും കൂടി മൊത്തം എട്ട് വരെ പോകാൻ കഴിയുമായിരുന്നെങ്കിലും പക്ഷേ ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായതുകൊണ്ട് പരമാവധി ആറ് ഇലക്ട്രോൺ വരെ വിടുമ്പോഴത്തേക്കും ന്യൂക്ലിയർ പവർ വല്ലാതെ കൂടും അപ്പോൾ ഇലക്ട്രോൺ വിട്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ ആറ് വരെ പറ്റുള്ളൂ കൊബാൾട്ട് അതേപോലെ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ നിക്കല് പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ കോപ്പർ പ്ലസ് വൺ പ്ലസ് ടു അതേപോലെ സിങ്ക് പ്ലസ് ടു മാത്രം ഈ കോൺഫിഗറേഷനിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് എക്സെപ്റ്റ് ഫോർ സ്കാൻഡിയം സ്കാൻഡിയത്തിന് പ്ലസ് ത്രീ ആണ് കോമൺ ഓക്സിഡൻ സ്റ്റേറ്റ് എല്ലാവർക്കും പ്ലസ് ടു ഉണ്ടോ സ്കാൻഡിയം ഒഴികെ അല്ലേ ഇനി ഫസ്റ്റ് പീരീഡാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആരാണ് മാംഗനീസ് ആണ് ഞാൻ ആ പോയിന്റ് ഓരോന്നായിട്ട് ഇപ്പുറത്ത് ലിസ്റ്റ് ചെയ്യാം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ ആ നോക്കിക്കോളൂ ഒരു പോയിന്റായിട്ട് ഒന്ന് ഒന്നാമത്തത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് രണ്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫസ്റ്റ് കൂടി പിന്നെ കുറയുന്നു ദെൻ ഡിക്രീസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ വിത്ത് ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നമ്പർ കൂടുന്നതിനനുസരിച്ച് കൂടി 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 വരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് അയൺ കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ എലമെൻറ്റിനും അവരുടെ ഗ്രൂപ്പ് നമ്പറിനേക്കാളും വലിയ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റില്ല അത് ഇങ്ങോട്ട് നമ്മളെ പീരിയോഡിക് ടേബിളിൻ്റെ പീരിയഡ് ആണ്ട സ്കാൻഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ മൂന്നാണ് സോ സ്കാൻഡിയം നാലെന്ന ഓക്സിജൻ സ്റ്റേറ്റ് ഒരിക്കലും കാണിക്കില്ല ടൈറ്റാനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ നാലാണ് സോ ടൈറ്റാനിയം കാണിക്കാവുന്ന മാക്സിമം ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ നാല് അതേപോലെ ക്രോമിയം ആറ് മാംഗനീസ് ഏഴ് അയൺ എട്ട് കൊബാൾട്ട് ഒൻപത് നിക്കൽ പത്ത് ഇത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെയാണല്ലോ അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് കൂടി പിന്നെ കുറയുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മൂന്നും ഇവിടെ നാല് ഇവിടെ അഞ്ച് ഇവിടെ ആറ് ഇവിടെ ഏഴ് വരെ വിട്ടുകൊടുക്കും പക്ഷെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഏഴ് വിട്ടുകൊടുക്കാനോ എട്ട് വിട്ടുകൊടുക്കാനോ കഴിയില്ല പരമാവധി ആറേ പറ്റുള്ളൂ കണ്ട കുറഞ്ഞു ഇവിടെ പരമാവധി നാല് വരെ പോയിട്ടുള്ളൂ ഇവിടെ നാല് വരെ പോകുന്നുള്ളൂ മീൻസ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നീട് ന്യൂക്ലിയർ പവർ കൂടുന്നതുകൊണ്ട് ഇലക്ട്രോണ് വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറയുന്നു അതിനാലേ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസി കുറയുന്നു സോ ഒരു എലമെൻറ്റിനും അവരുടെ ഗ്രൂപ്പ് നമ്പറിനേക്കാളും വലിയ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയില്ല എന്നുള്ളതും കൂടി ഇതിന് മനസ്സിലാക്കിയെടുക്കുക ഓക്കെ പിന്നെ പീരിയോഡിക് ടേബിൾ ഏറ്റവും ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മാംഗനീസ് അല്ല മാംഗനീസ് ഈ പീരീഡിൽ ഏറ്റവും ഹയസ്റ്റ് കാണിക്കുന്ന ആളാണ് മാംഗനീസ് അഥവാ പ്ലസ് സെവൻ എത്രയാണ് പ്ലസ് സെവൻ ഒരു മിനിറ്റ് ഗ്രൂപ്പിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആരല്ല ആരല്ല ഇതാ ഇവിടെ പ്ലസ് സെവൻ ആണ് മാംഗനീസിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്നാൽ റൂത്തേനിയത്തിൻ്റെയും ഓസ്മിയത്തിൻ്റെയും മോളിക്യൂളുകളെ പറ്റി പഠിച്ചപ്പോൾ പ്ലസ് എയ്റ്റ് കാണിക്കുന്നുണ്ട് റൂത്തേനിയും ഓസ്മിയവും പക്ഷെ അയൺ കാണിക്കുന്നില്ല അയൺ ചെറിയ ആറ്റമായതുകൊണ്ട് ആറെണ്ണം വിട്ടു കൊടുക്കൽ തന്നെ അപൂർവം ഉണ്ടാവുള്ളൂ സാധാരണ മൂന്ന് രണ്ട് ഫെറസ് ഫെറിക്കൊക്കെ കേട്ടിട്ടില്ലേ അപൂർവമായിട്ട് ആറ് വിട്ടു കൊടുക്കുന്നുള്ളൂ കാരണം ചെറിയ ആറ്റം നല്ല ന്യൂക്ലിയർ പവർ ഇലക്ട്രോണ് വിട്ടുകൊടുക്കില്ല ചേർത്ത് വെക്കും പക്ഷെ താഴേക്ക് വരുമ്പോൾ റൂത്തേനിയം ആണെങ്കിലും ഓസ്മിയം ആണെങ്കിലും കുറച്ചും കൂടെ വലുതായല്ലോ ന്യൂക്ലിയർ പവർ കുറഞ്ഞല്ലോ എട്ട് ഇലക്ട്രോൺ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയവർക്കാണ് റോഡിയവും ഇറിഡിയവും ആയിരുന്നെങ്കിൽ ഒമ്പത് വരെ പറ്റാമായിരുന്നു പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് പറ്റുന്നില്ല സോ ദ എലമെൻറ്റ് വിച്ച് ഈസ് ഷോയിങ് ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫ്രം ദ ഹോൾ പീരിയോഡിക് ടേബിൾ ഈസ് റൂത്തേനിയം ആൻഡ് ഓസ്മിയം ദാറ്റ് ഈസ് പ്ലസ് എയ്റ്റ് ഗ്രൂപ്പ് നമ്പർ എത്രയാണ് പ്ലസ് എയ്റ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് കാണിക്കൂലല്ലോ അതുകൊണ്ട് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാ അത് ഓസ്മിയം ആൻഡ് ഇറിഡിയമാണ് അത് എത്രയാണ് സോറി റൂത്തേനിയം ആൻഡ് ഓസ്മിയം റൂത്തേനിയം ആൻഡ് ഓസ്മിയമാണ് അത് എത്രയാ പ്ലസ് എയ്റ്റ് ആണ് എന്നാൽ തേർഡ് പീരീഡിൽ അത് ആരാണ് അല്ലെങ്കിൽ ത്രീ ഡി സീരീസിൽ ആരാണ് മാംഗനീസിനാണ് അത് പ്ലസ് സെവൻ ആണ് ഓക്കെ ത്രീ ഡി സീരീസിൽ ത്രീ ഡി സീരീസിൽ മാംഗനീസ് ആണ് ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് പ്ലസ് സെവൻ ഫോർത്ത് പീരീഡ് ഫിഫ്ത്ത് പീരീഡ് ഒക്കെ പരിഗണിച്ച് പീരിയോഡ് ടേബിൾ മൊത്തം പരിഗണിച്ചാൽ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് പ്ലസ് എയ്റ്റ് ആണ് അതാരാ
റൂത്തേനിയവും ഓസ്നിയുമാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടെന്താണെന്ന് അറിയാമോ? നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടല്ലോ, അത് ഒന്നുകിൽ വിത്ത് ഫ്ലൂറൈഡ് അല്ലെങ്കിൽ വിത്ത് ഓക്സൈഡ് ആയിരിക്കും. സി ഫോർ എക്സാമ്പിൾ, വനേഡിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഫ്ലൂറിനുമായിട്ടാണ്. ക്രോമിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഫ്ലൂറിനുമായിട്ടാണ്. വനേഡിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഓക്സിജനുമായിട്ടാണ്. ക്രോമിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഓക്സിജനുമായിട്ടാണ്. അല്ലെങ്കിൽ മാംഗനീസിൻ്റെ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് ഓക്സിജനുമായിട്ടാണ്. അല്ലെങ്കിൽ ഓസ്മിയത്തിൻ്റെ 8 OSO4 കണ്ട അവിടെ പ്ലസ് 8 ആണ്. പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് സിക്സ് പ്ലസ് ഫൈവ് ഇതൊക്കെ ഓക്സൈഡാണ്. ഇനി നോക്ക്, ഇതൊക്കെ ഫ്ലൂറൈഡാണ്. സോ ദേ ഷോസ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഫ്ലൂറൈഡ് ഓർ വിത്ത് ഓക്സൈഡ്, നോട്ട് വിത്ത് അതർ എലമെൻറ്റ്. എന്താണ് ഇവർക്ക് കൊമ്പുണ്ടോ? ഉണ്ട്. ഇവരുടെ പ്രത്യേകത, ഇവരുടെ സൈസ് ചെറുതും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുമാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള മെറ്റലിൻ്റെ പരമാവധി ഇലക്ട്രോണെ പിടിച്ചു വലിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇൻ ഷോർട്ടാണ് ഞാൻ പറഞ്ഞത്, വിശദീകരണം വേറെ പറയുന്നുണ്ട്. ഇൻ ഷോർട്ട്, ബിക്കോസ് ഓഫ് ദിയർ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് സ്മോളർ സൈസ് ദേ ക്യാൻ അയോണൈസ് ദ മെറ്റൽ ടു മാക്സിമം എക്സ്റ്റെൻറ്റ്. അവർക്ക് ഈ മെറ്റലിൻ്റെ പരമാവധി ഇലക്ട്രോണെ വലിച്ച് 8 ഇലക്ട്രോൺ വരെ വാങ്ങാൻ ഓക്സിജന് കഴിയും. അങ്ങനെ ഓസ്മിയം എന്ത് ചെയ്യും? ഈ ഓക്സിജൻ്റെ പ്രേരണയിൽ 8 ഇലക്ട്രോൺ വരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവും. പക്ഷേ ഓക്സിജനോളം കഴിവില്ല മറ്റുള്ള ആൾക്കാർക്ക്, അതുകൊണ്ട് പറ്റില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കഴിവ്, ഓക്സിജൻ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഫ്ലൂറിൻ്റെ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായ കോമ്പൗണ്ടിൻ്റെ ലാറ്റസ് എന്താൽപിയൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ട് റീസൺ നിങ്ങൾക്ക് ഏത് രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഒന്നുകിൽ അവരുടെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് സ്മോളർ സൈസ്, അതുകൊണ്ടാണ് ഫ്ലൂറൈഡും ഓക്സൈഡും ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റിൽ കാണിക്കാൻ കാരണം. അതല്ലെങ്കിൽ ഓക്സൈഡിൻ്റെ പ്രത്യേക റീസൺ പറയുകയാണെങ്കിൽ, ഓക്സൈഡ് സ്റ്റെബിലൈസ് ഡ്യൂ ടു ദയർ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ MN2O7 എടുക്കുകയാണെങ്കിലും CrO3 ഒക്കെ എടുക്കുകയാണെങ്കിലും ഓക്സിജൻ മെറ്റലുമായിട്ട് ഡീപ്പായി പീപ്പായി മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതങ്ങനെയാണ്. അതേ സ്ഥാനത്ത് ഫ്ലൂറൈഡിൻ്റെ പറയുകയാണെങ്കിൽ അവരുടെ ലാറ്റിസ് എന്താൽപി ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വിൽ ബി ഹൈ. ലാറ്റിസ് എന്താൽപി അല്ലെങ്കിൽ ബോണ്ട് എന്താൽപി ഒക്കെ വളരെ കൂടുതലായതുകൊണ്ടാണ് ഫ്ലൂറൈഡിന് അങ്ങനെ സംഭവിക്കുന്നത്. കൺഫ്യൂസ് ആവുന്നില്ലല്ലോ. സോ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ വേണ്ട ഈ പോയിന്റ് കൂടെ പറഞ്ഞിട്ട്, ദേ പ്രോസസ് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ നിക്കൽ കാർബണേറ്റ്. ഇത്രയും പോയിന്റുകളാണ് പറഞ്ഞത്. ഞാൻ ആ പോയിന്റ് ഒന്നുകൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഒന്നാമത്തത്, ഫസ്റ്റ് പറയാനുള്ളത്, ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആരെ ഷോസ്? ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് N-1D ആൻഡ് NS ഓർബിറ്റൽ ആസ് ദേ ഹാവ് ഓൾമോസ്റ്റ് സിമിലർ എനർജി. അവർക്ക് ഏകദേശം സിമിലർ എനർജി ആയതുകൊണ്ട് രണ്ടു കൂട്ടരും ബോണ്ടിങ്ങിൽ അല്ലെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇവർക്ക് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ടു ആണ്. അടുത്ത പോയിന്റ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഓക്സിജൻ സ്റ്റേറ്റ് കൂടി പോകുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. ഒരു എലമെൻറ്റും അവരുടെ ഗ്രൂപ്പ് നമ്പറിനേക്കാളും വലിയ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല. പിന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഫസ്റ്റ് കൂടി പിന്നെ കുറയാൻ കാരണം, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോണൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ അത്ര തന്നെ ഇല്ല. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ന്യൂക്ലിയർ പവർ വളരെ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ വിടാനുള്ള കഴിവ് കുറയുന്നു. അതിനാലാണ് എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇലക്ട്രോൺ വിടാനുള്ള കപ്പാസിറ്റി കുറയുന്നത്. പിന്നെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് റൂത്തേനിയവും ഓസ്മിയവുമാണ്. അത് +8 ആണ്. തേർഡ് സീരീസിൽ ദാറ്റ് ഈസ് 3D സീരീസിൽ മാംഗനീസ് ആണ് ഹയസ്റ്റ് കാണിക്കുന്നത്, അത് +7 ആണ്. പിന്നെ അവരുടെ ഏത് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിലും അവരുടെ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് എപ്പോഴും ഉണ്ടാവുക ഒന്നുകിൽ ഫ്ലൂറൈഡുമായിട്ട് അല്ലെങ്കിൽ ഓക്സൈഡുമായിട്ടായിരിക്കും. അതിന് ഫ്ലൂറൈഡിൻ്റെ കാര്യം, അവർക്ക് ഹൈ ബോണ്ട് എന്താൽപി അല്ലെങ്കിൽ ലാറ്റിസ് എന്താൽപി ഉള്ള കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിനെല്ലാം കാരണം അവരുടെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും സ്മോളർ സൈസുമാണ്. പിന്നെ ചില മെറ്റലുകൾ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാർബോണൈലുകളിൽ, ഇപ്പോൾ നിക്കൽ ടെട്രാ കാർബോണൈൽ, അയൺ പെൻഡാ കാർബോണൈൽ, കൊബാൾട്ട് ഒക്ടാ കാർബോണൈൽ തുടങ്ങിയ കോമ്പൗണ്ടുകളിൽ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇവർ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവയെ പറ്റി പറയാനുള്ളത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. ഈ പോയിന്റ് പറയുന്നതിന് മുൻപ് ബുക്കിനകത്ത് ഡയറക്റ്റ് പറഞ്ഞത് ഇതുപോലെയാണെങ്കിലും തന്നെ ഇത് ശരിക്കും ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താണെന്നറിയാമോ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ മെഷർ ചെയ്യുന്നത് 3 എനർജി കാൽക്കുലേഷൻ്റെ ബേസിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു മെറ്റല് സോളിഡ് ഫോമിലുള്ള ആളിന്
വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ മെറ്റൽ ആദ്യം ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറും. ആ ഗ്യാഷ്യസ് ഫോമിലുള്ള മെറ്റൽ ഗ്യാഷ്യസ് അയോൺ ആയിട്ട് മാറും. അതായത് എത്ര പ്ലസ് ആണോ അത്രയും അയോൺ ആയിട്ട് മാറും. ആ ഗ്യാഷ്യസ് അയോൺ ആയിട്ടുള്ള ആള് പിന്നീട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് അക്വസ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് അയോൺ ആയിട്ട് മാറും. ഈ മൂന്ന് പ്രോസസ്സാണ് മെറ്റലിനെ വെള്ളത്തിലിട്ടാൽ സംഭവിക്കുക. ഈ മൂന്ന് പ്രോസസ്സിൻ്റെയും കൂടെ ഒരു എക്സ്പ്രഷനാണ് ആക്ച്വലി ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിലൂടെ വരുന്നത്. ഈ ഒന്നാമത്തെ പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ സബ്ലിമേഷൻ എന്ന് വിളിക്കാം. സബ്ലിമേഷൻ അല്ലേ, സബ്ലിമേഷൻ എന്താൽപി. ഈ പ്രോസസ്സിന് വേണ്ട എനർജിയുടെ പേരാണ് സബ്ലിമേഷൻ എന്താൽപി. ഈ പ്രോസസ്സിൻ്റെ പേരാണ് അയോണൈസേഷൻ എന്താൽപി. അയോണൈസേഷൻ എന്താൽപി. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഹൈഡ്രേഷൻ എന്താൽപി. ഹൈഡ്രേഷൻ എന്താൽപി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സബ്ലിമേഷൻ എന്താൽപി അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്, അയോണൈസേഷൻ എന്താൽപിയും അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്, ഹൈഡ്രേഷൻ എന്താൽപി ഇങ്ങോട്ട് തരേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൈഡ്രേഷൻ എന്താൽപി ഇങ്ങോട്ട് തരുന്നത് അവ റിലീസിങ് എനർജി റിലീസിങ്. ഈ സാധനം ഇത് രണ്ടിനേക്കാളും കൂടുതലാണെങ്കിലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് വരിക. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എന്താൽപി വാല്യൂ പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നതിന് മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞത്, അയോണൈസേഷൻ എന്താൽപി നോക്കിയാൽ മതി എന്നാണ്. നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എന്താൽപി, നമ്മളിപ്പോൾ മെറ്റൽ 2+ ആകുന്നതാണല്ലോ പറയുന്നത്. നമുക്ക് 1310 നിന്ന് 1370 ആകുന്നു, പിന്നെയും കൂടുന്നു, പിന്നെയും കൂടുന്നു, പിന്നെയും കൂടുന്നു, പിന്നെയും കൂടുന്നു, അല്ലെ കൂടുന്നു. അതിൻ്റെ അടിയിൽ കൂടുതലിൽ ഒരു കുറവ് കാണിച്ച ആൾക്കാരാണ് മാംഗനീസ്, കുറവ് കാണിച്ച ആളാണ് സിങ്ക്. ആ റീഡിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരൊന്ന് താഴ്ന്ന കിടക്കണത് അല്ലേ. ഗ്രാഫ് ഇങ്ങനെ പോണ പോക്കിൽ നോക്ക്, ഗ്രാഫ് ഇങ്ങനെ പോണ പോക്കിൽ മാംഗനീസും സിങ്കും എന്താ താഴ്ത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണവും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് സി. അപ്പോൾ ഇതാണ് ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇ സീറോ വാല്യൂ പോസിറ്റീവ് സൈഡിലേക്ക് പോകാൻ കാരണം അയോണൈസേഷൻ എന്താൽപി കൂടിയതുകൊണ്ടാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, മാംഗനീസിനും സിങ്കിനും ഇ0 വാല്യൂ നെഗറ്റീവാണ്. എന്തുകൊണ്ട്? മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 25. സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 30. മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 4s2 3d5. സിങ്കിൻ്റെത് എന്താണ്? 4s2 3d10. ഇത് ഓൾറെഡി സ്റ്റേബിൾ ആണല്ലോ. പക്ഷെ ഇവിടുന്ന് രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, ഈ രണ്ടും പോയി കഴിഞ്ഞാൽ കിട്ടുന്ന Mn2+ സിങ്ക് 2+ സ്റ്റേബിൾ ആണെങ്കിൽ ഓക്കെ, പോകുന്നതിൽ വിരോധമല്ല, അല്ലെങ്കിൽ വിടൂല. നോക്കാം, അത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാഫ് ഫീൽഡ് സ്റ്റേബിൾ ആണ്, ഇവിടെ ഫുൾ ഫീൽഡ് സ്റ്റേബിൾ ആണ്. മീൻസ് ഫസ്റ്റ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും സെക്കൻഡ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം എന്താ? സെക്കൻഡ് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് ആൻഡ് ഫുൾ ഫീൽഡ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. സോ സിങ്കിൻ്റെ വാല്യൂ ഇതാ, E0 വാല്യൂ ഓഫ് സിങ്ക് ഈസ് മോർ നെഗറ്റീവ് ഡ്യൂ ടു ദയർ സ്റ്റെബിലിറ്റി. ഏതിൻ്റെ? ഡ്യൂ ടു Mn2+. ഇത് സിങ്ക് എന്തായി മാറുന്നു? സിങ്ക് 2+ ആകുന്നു. മാംഗനീസ് എന്താകുന്നു? മാംഗനീസ് 2+ ആകുന്നു. അത് അക്വസ് മീഡിയത്തിൽ സ്റ്റേബിൾ ആണ്. രണ്ട് റീസൺ തന്നെ പറയാം. ഒന്ന്, ഇതിന് വേണ്ട അയണൈസേഷൻ എനർജി കുറവാണ്. മറ്റൊന്ന്, ഇത് ഹൈഡ്രേഷൻ വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നതും കൂടുതലാണ്. മെയിനായിട്ട് അയണൈസേഷൻ എനർജിയുടെ സ്റ്റെബിലിറ്റിയാണ് ഈ ഉദ്ദേശിച്ചത്. ഇനി നമ്മളവിടെ മൂന്നാമത് പറഞ്ഞ പ്രോപ്പർട്ടി ഏതായിരുന്നു? അപ്പോൾ മൂന്നാമത് പറഞ്ഞത് കോപ്പറിന് പോസിറ്റീവ് വാല്യൂ ആണ്. അത് നിങ്ങൾ നോക്കി, ഇങ്ങോട്ട് നോക്ക്, ഈ സ്ഥിതിയിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കോപ്പർ എന്ന് പറഞ്ഞ ആൾ ഇയാളല്ലേ. കോപ്പറിൻ്റെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി നോക്കിക്കോ, 745 ആണ്. കുഴപ്പമില്ല, ഒരു ഇലക്ട്രോൺ വിടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ രണ്ടാമത്തെ അയോണൈസേഷൻ എനർജി നോക്ക്, 1960. ഏറ്റവും ഹയ്യസ്റ്റ് ശരിക്കും കോപ്പറിനാണ് അല്ലേ. നമ്മൾ അയോണൈസേഷൻ എന്താൽപി പറഞ്ഞപ്പോൾ വിക്രമനും നിക്കൂസനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപി വളരെ കൂടുതലാണ് ക്രോമിയത്തിനെന്നും അതേപോലെ തന്നെ കൂടുതലാണ് കോപ്പറിനെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ Mn2+ ആവുകയാണല്ലോ സംഭവിക്കുന്നത്. ആദ്യം Mn+ ആയി, കുഴപ്പമില്ല, Mn2+ ആയി, കുഴപ്പമാണ്. സോ കോപ്പറിനെ സംബന്ധിച്ച് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപി, സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപി വളരെ കൂടുതലായതുകൊണ്ടാണ് രണ്ടാമത്തെ ഇലക്ട്രോണിനെ കിട്ടാൻ കുറേ എനർജി വേണം. അത്
ഹൈഡ്രേഷൻ എനർജിയിലൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പോസിറ്റീവ് വാല്യൂ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ മൂന്നും കൂടിയാണ് നോക്കണതെന്ന്? അപ്പം ഈ രണ്ടെണ്ണത്തിനേക്കാളും വിജയിച്ചിട്ട് ആര് വേണം? ഇയാൾ വേണം. പുറത്തേക്ക് കിട്ടുന്നത് അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ നോക്കി ഇവിടെ ഈ സംഭവം, ഈ അയോണൈസേഷൻ എനർജി വളരെ കൂടുതലാണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇയാൾക്ക് പറ്റുന്നില്ല. ഇയാൾ വഴി കിട്ടുന്നതിനേക്കാളും വേണം ഇയാൾ വഴി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായി? പോസിറ്റീവ് സൈഡിലേക്ക് പോയി. മനസ്സിലായോ? യെസ്. അപ്പോൾ അതും കിട്ടി. ഇനി മൂന്നാമത്തെ നാലാമത്തെ സംഭവം നമ്മൾ പറഞ്ഞത് നിക്കലിന് മോർ നെഗറ്റീവാണ് പ്രതീക്ഷിച്ചതിനേക്കാളും. ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ നിക്കല് വരേണ്ടിയിരുന്നത് ഇതാ, നിക്കല് വരേണ്ടിയിരുന്നത് ഇവിടെയാണ്, അല്ല ഇവിടെയാണ്. പക്ഷെ നിക്കല് വന്നത് എങ്ങനെയാണ്? ഇവിടെയാണ്. കണ്ട, നിക്കലിന് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ നിക്കലിൻ്റെ ഹൈഡ്രേഷൻ എന്താൽപി കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. ഇതാ നിക്കല് 2121. നോക്ക് ഇത് ട്രെൻഡ് ഇങ്ങനെ നോക്ക്. 1800, 1900, 2070, 2100. കണ്ടാ, ഇത് വീണ്ടും ആ റേഞ്ചിൽ തന്നെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പീരീഡ് തന്നെ അല്ലെ, ഇതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എന്താൽപിയുള്ള ആൾക്കാരിൽ പെട്ട ആളാണ് ആര്? നിക്കൽ. അപ്പോൾ സാറേ കോപ്പറിനും ഇല്ല അങ്ങനെ. പക്ഷെ കോപ്പറിന് ഇവിടെ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ട് പോസിറ്റീവിലേക്ക് പോയി. ഇത് കുറയുകയും ഇത് കൂടുകയും ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് എത്തുക. ഇത് കുറയണം, ഇത് കൂടണം, അപ്പോഴാണ് നെഗറ്റീവ് ആവുക. ഇത് നോക്കിക്കോ, നമ്മളിപ്പോൾ അയണ് നോക്ക്, സോറി മാംഗനീസ് നോക്ക്, ഇത് കുറവാണ്, ഇത് മോശമില്ലാതുണ്ട്. കണ്ട, സിങ്കിന് നോക്ക്, ഇത് കുറവാണ്, എടാ സോറി ഇത് ഇവിടെ 1900 ഉള്ളാക്കി ഇയാൾക്ക് 1700 ഉള്ളൂ. അപ്പോൾ ഇതാണെങ്കിലോ കൂടുതലാണ്. ഇത് കൂടണം, ഇത് കുറയണം അല്ലേ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, ഇത് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങോട്ട് കിട്ടുന്നത് കൂടുതലായാൽ എന്തേയുള്ളൂ നെഗറ്റീവ് വാല്യൂ ആവുള്ളൂ. സോ സെക്കൻഡ് കോപ്പറിനെ സംബന്ധിച്ച് അല്ല സോറി നിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാല്യൂ കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട്, ഹൈഡ്രേഷൻ എന്താൽപി കൂടിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഒന്നും കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഈ സീറോ വാല്യൂ മൂന്ന് പ്രോപ്പർട്ടിയുടെ റിസൾട്ടൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. എക്വസ് മീഡിയത്തിൽ ഒരു മെറ്റൽ എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ഈ സീറോ വാല്യൂയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സീറോ വാല്യൂ മോർ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ആ മെറ്റല് നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആണെന്നും, ഈ സീറോ വാല്യൂ പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം ആ വസ്തു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്നുമാണ്. മെറ്റലാണെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആവുകയുള്ളല്ലോ. മെറ്റല് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വിടാനുള്ള ടെൻഡൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ സീറോ വാല്യൂയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നമ്മൾ ലിഥിയത്തിനാണ് മോർ നെഗറ്റീവ് ഈ സീറോ വാല്യൂ പഠിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലിഥിയം വെള്ളത്തിലിട്ട ഉടനെ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്ന അർത്ഥം. ഓക്കെ, യെസ്. ഇനി ഈ സീറോ വാല്യൂ ഓഫ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ് അഥവാ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ് കൊടുക്കുമ്പോൾ സ്കാൻഡിയം +2 കാണിക്കാത്തത് കൊണ്ട് നമ്മളിവിടെ പറയുന്നില്ല. കാരണം ഇത് M2+ ആകുന്ന ട്രെൻഡാണ് പറയുന്നത്. അതിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നാല് ഡിഫറൻറ്റ് ട്രെൻഡുകൾ നമ്മൾ അനലൈസ് ചെയ്തു. നമ്പർ 1, കോപ്പറിന് പോസിറ്റീവ് ആണ്, കാരണം സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി വാല്യൂ പോസിറ്റീവ് വളരെ കൂടിയത് കൊണ്ട്. രണ്ടാമത്തത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ വാല്യൂ മോർ പോസിറ്റീവ് സൈഡിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് കാരണം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി വാല്യൂ കൂടുന്നതുകൊണ്ടാണ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് മാംഗനീസിനും സിങ്കിനും പോണ പോക്കിൽ കുറവായിട്ടാണ് കാണുന്നത്, മീൻസ് മോർ നെഗറ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിന് കാരണം സിങ്കും മാംഗനീസും ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രക്ചർ സ്റ്റേബിൾ ഫോം സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. നാലാമത്തത് പഠിച്ചത് നിക്കലാണ്. നിക്കലിൻ്റെ ഹൈഡ്രേഷൻ എനർജി കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ട് അവർക്കും നെഗറ്റീവ് വാല്യൂവിനോട് കുറച്ച് താല്പര്യം കൂടുതലുള്ളതായി കാണുന്നു. ആ ഗ്രാഫാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഗ്രാഫ് കണ്ട, എക്സ്പെരിമെൻ്റലി കിട്ടിയതാണ് ഈ റെഡ്, തിയററ്റിക്കലി കിട്ടിയതാണ് ഗ്രീന്. അപ്പോൾ എക്സ്പെരിമെൻ്റലി കിട്ടിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. റൈറ്റ്. ഇനി നെക്സ്റ്റ്, ഇനി അടുത്തത് ട്രെൻഡ് ഇൻ M3+ ബാറിയം എന്ന് പറഞ്ഞാൽ മെറ്റൽ 3+ ആവാനുള്ള ടെൻഡൻസി അക്വസ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ വാട്ടറിൽ എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ സ്കാൻഡിയ ഉണ്ടാവും, കാരണം സ്കാൻഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ 4S2 3D1 ആണല്ലോ. ഈ രണ്ടും പോയി കഴിഞ്ഞാൽ പുള്ളി ആരാവും? തൊട്ടപ്പുറത്തെ ബാക്കിലുള്ള നോബിൾ ഗ്യാസ് ആരാ? ഇനി ആർഗൺ കോൺഫിഗറേഷൻ എത്താൻ പറ്റും. സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ സ്കാൻഡിയത്തിൻ്റെ ലോ വാല്യൂ ആണ് ഉണ്ടാവുക. മാംഗനീസിനും അതേപോലെ സിങ്കിനും ഭയങ്കര വലിയ വാല്യൂ ആണ് ഉണ്ടാവുക. എന്താ കാരണം? മാംഗനീസിനെ സംബന്ധിച്ചും സിങ്കിനെ സംബന്ധിച്ചും കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, 2+ ആയാൽ തന്നെ അവർ 3D5 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ അയാളും
3d10 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഇയാളെത്തും മൂന്നാമത്തെ ഒരു ഇലക്ട്രോണിനെ കിട്ടൽ ഇവിടുന്ന് സാധ്യമല്ല അതുകൊണ്ട് ഇവർക്ക് ഹൈസ്റ്റ് വാല്യൂ ഉണ്ടാവുക ഇനി ലോക്ക് എന്താ പറയുക അയണിന് കുറച്ചും കൂടി കുറഞ്ഞ വാല്യൂ ആണ് അയണിൻ്റെ വാല്യൂ കുറച്ച് കുറവാണ് ഇത് കാരണം എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് 3d5 കോൺഫിഗറേഷനാണ് അപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ അയണിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണല്ലോ 4s2 3d6 ആണല്ലോ വേണ്ടത് ഇവിടുന്ന് രണ്ടും ഇവിടുന്ന് ഒന്നും പോയി കഴിഞ്ഞാൽ പിന്നെ 3d5 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് അയണിന് കുറവ് വാല്യൂ ആയത് കിട്ടിയില്ലേ അപ്പോൾ ഞാൻ റീസൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി നമുക്ക് പഠിക്കാനുള്ളതിൽ കുറച്ചൊരു എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെയൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് പോകാനേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സാധനം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏത് E0 വാല്യൂ ഈ മൂന്ന് പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ എനർജികൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സബ്ലിമേഷനെയും അല്ലെങ്കിൽ അറ്റോമൈസേഷനെയും അതേപോലെ തന്നെ അയോണൈസേഷനെയും ഹൈഡ്രേഷനെയും ഇത് രണ്ടും കുറയുകയും ഇത് കൂടുകയും ചെയ്താൽ നല്ല ഉഷാറാണ് ഇതിൽ ഇതിപ്പോൾ സബ്ലിമേഷൻ നമ്മൾ അല്ലെങ്കിൽ അറ്റോമൈസേഷൻ സാധാരണ പറയണ്ട അയോണൈസേഷനാണ് കാര്യമായിട്ട് തീരുമാനമെടുക്കുന്ന ആൾ അയോണൈസേഷൻ കൂടിയോ വാല്യൂ പോസിറ്റീവ് ആകും അയോണൈസേഷൻ കുറഞ്ഞോ വാല്യൂ നെഗറ്റീവ് ആകും കോപ്പറിന് പോസിറ്റീവ് ആകാൻ കാരണം അയോണൈസേഷൻ നല്ലോണം കൂടിയതുകൊണ്ട് മാംഗനീസിനും സിങ്കിനും നെഗറ്റീവ് ആവാൻ കാരണം അയോണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് സ്റ്റേബിളാണ് സോ സെക്കൻഡ് അയോണൈസേഷൻ എനർജി കുറവായതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം